ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്നേക്ക് ഇരുപത് വർഷം മുമ്പ് റിലീസ് ചെയ്ത അതായത് രണ്ടായിരത്തി നാലിൽ റിലീസ് ചെയ്ത രണ്ട് മണിക്കൂർ പതിനെട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമയാണ് സിനിമയുടെ പേരാണ് ജലോത്സവ് അപ്പം ജലോത്സവം എന്ന് പറയുന്ന ഈ ഒരു മൂവി പണ്ടും ഫേമസ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ കുറച്ചും കൂടി ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മൂവി അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ വീഡിയോ

അപ്പൊ നമ്മൾ ടെക്നിക്കൽ സൈഡ് നോക്കുന്നുണ്ടെങ്കിൽ ഡയറക്ടഡ് ബൈ സിബി മലയിൽ റിട്ടേൺ ബൈ എം സിന്ധുരാജ് സിനിമാറ്റോഗ്രഫി ബൈ വേണുഗോപാൽ മഠത്തിൽ എഡിറ്റിംഗ് ബൈ എൽ ഭൂമിനാഥൻ മ്യൂസിക് രണ്ടുപേരാണ് ചെയ്തേക്കുന്നത് സോങ്സ് ചെയ്തേക്കുന്നത് അൽഫോൺ ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത് ജോൺസൺ നമ്മൾ നമ്മളിതിന്റെ ആക്ടേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ കുഞ്ചാക്കു ഉണ്ട് നെടുമുടി വേണു സാറുണ്ട് നവ്യ നായർ ഉണ്ട് സുജാത മാമുണ്ട് റിയാസ് ഖാൻ ഉണ്ട് ജയദീ ശ്രീകുമാർ ഉണ്ട് ജഗദീഷുണ്ട് വിജയകുമാരി അമ്മയുണ്ട് കെ പി എസ് സി സാബു സാറുണ്ട് ഗീത സലാം സാറുണ്ട് അപ്പം അങ്ങനെ ഇത്ര ഇത്രമാത്രമല്ല ഒരുപാട് ലോങ് ലിസ്റ്റ് ഓഫ് ആൾക്കാരുണ്ട് ഈ ഒരു മൂവിയിൽ അപ്പൊ നമുക്ക് ജസ്റ്റ് എൻ്റെ കഥ എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് നമുക്ക് പറഞ്ഞു തുടങ്ങാം അപ്പൊ സിനിമ തുടങ്ങുന്ന നമ്മുടെ നെടുപുടി വേണു സാറിന്റെ ക്യാരക്ടർ ക്യാരക്ടറിന്റെ പേര് അലക്കൽ ഗോവിന്ദൻ ആശാൻ എന്നാണ് അപ്പം പുള്ളിക്കാരൻ നമ്മളിവിടെ പറയുന്ന പോലെ സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ ബേസിക്കലി അതൊരു ഇൻറ്റർവ്യൂ ആണ് ഇന്റർവ്യൂയിലൂടെ പറയുന്ന ആ രീതിയിലാണ് നമ്മൾ കാണുന്നത് പക്ഷെ നമ്മൾ ഇന്റർവ്യൂറിനെ കാണുന്നില്ല എന്നുള്ള രീതിയിലായിട്ടാണ് അപ്പൊ പുള്ളിക്കാരൻ പറയുന്നുണ്ട് പുള്ളിക്കാരൻ്റെ നാട് അതായത് ഈ കഥ നടക്കുന്ന കുട്ടനാട്ടിലാണ് അപ്പം കുട്ടനാടിനെ കുറിച്ച് പുള്ളിക്കാരൻ്റെ പഴയ ഓർമ്മകൾ അതുപോലെ തന്നെ ഇവർക്കൊരു ഒരു ചുണ്ടൻ ഉണ്ട് ഒരു വള്ളമുണ്ട് അതാണ് കേൾക്കും ഭാഗം ചുണ്ടൻ എന്നാണ് പേര് അപ്പം ആ ഒരു ചുണ്ടനെക്കുറിച്ച് ആ ഒരു വള്ളത്തിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പം ഈ ഒരു ചുണ്ടൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ പറയുന്നത് അതായത് അവരുടെ ഒരു കരയ്ക്ക് ഒരു ചുണ്ടൻ വേണം എന്നൊരു ആഗ്രഹം വരികയും ഈ പുള്ളിക്കാരന്റെ വീട്ടിലെ സമീപിക്കുകയും അങ്ങനെ ഇവരായിരുന്നു ഇവരുടെ ഈ കുടുംബമാണ് ഏറ്റവും കൂടുതൽ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന വള്ളം പിന്നെ ചെറിയ രീതിയിലുള്ള നാട്ടുകാരെല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വള്ളം അവരെ ഇറക്കുന്നത് അതുപോലെ തന്നെ ഈ പുള്ളിക്കാരനാണ് നമ്മുടെ ഈ ഒരു വള്ളത്തിന്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇവരാണ് ഫസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പുള്ളിക്കാരൻ ഒരു ആഗ്രഹമുണ്ട് ഒരു പ്രാവശ്യം കൂടി ജയിക്കുക ഫൈനല് ഒരു പ്രാവശ്യം കൂടി ജയിച്ചിട്ട് ഹാട്രിക് അടിച്ചു കൊടുക്കുക എന്നൊരാഗ്രഹം ഉണ്ട് അതാണ് പുള്ളിക്കാൻ ഇപ്പൊ ഉള്ളൊരു ആഗ്രഹം വേറെ വലിയ ആഗ്രഹങ്ങളൊന്നും പുള്ളിക്കാനില്ല എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ നെടുപോട്ട് കഴിയുന്ന സാൻ്റെ ക്യാരക്ടറെ കാണിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ട് പറയാൻ പറ്റില്ല ഒരു വോയിസ് ഓവർ നമ്മൾ കേൾക്കുന്നുണ്ട് അതായത് പുള്ളിക്കാരൻ ഭയങ്കര ദാനധർമ്മിഷ്ടനാണ് ഒരുവിധം പുള്ളിക്കാരനുള്ള അസറ്റ്സും കാര്യങ്ങളെല്ലാം നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തേക്കുന്നത് അവിടുത്തെ സ്കൂൾ ഹോസ്പിറ്റൽ പിന്നെ കാർഷിക സംഘം ഇതിനുവേണ്ടിയിട്ടൊക്കെ പുള്ളിക്കാർ ഒരുപാട് കാശ് ഇട്ടിട്ടുണ്ട് ഭൂമിയാണെങ്കിലും അല്ല ഫിനാൻഷ്യൽ ആണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ നാട്ടുകാർക്ക് വേണ്ടി മരിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യം ക്ലീൻ ആയിട്ട് നമ്മൾ റിപ്പോർട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇത് പുള്ളിക്കാരൻ പറയുന്നില്ല വോയിസ് ഓവറിൽ നമ്മൾ കേൾക്കുന്നതാണ് അപ്പം ഇതാണ് അവരുടെ ഒരു ഒരു ബേസിക് പരിപാടി തുടങ്ങുന്നത് അപ്പൊ ഈ ഒരു അലക്കൽ ഗോവിന്ദനാശാൻ ഒരു മകനുണ്ട് മകനായിട്ടാണ് കുഞ്ചാകുബോബിന്റെ ക്യാരക്ടർ വരുന്നത് കുഞ്ചാകുബോബിൻ്റെ ക്യാരക്ടറിന്റെ പേരാണ് അലക്കൽ ചന്ദ്രൻ പിന്നെ ചന്ദ്രന്റെ അമ്മയായിട്ട് വരുന്നതാണ് സുജാത എമ്മ ഭാനുമതി എന്നാണ് ക്യാരക്ടറിന്റെ പേര് അതുപോലെ തന്നെ നമ്മുടെ നെടുമുടി വേണുവിന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട് കുഞ്ഞു എന്നാണ് ക്യാരക്ടറിന്റെ പേര് ചെയ്തേക്കുന്ന ഗീതാ സലാം സാറാണ് നമ്മുടെ കുഞ്ചാക ബോവിൻ്റെ ക്യാരക്ടർ അതായത് അലക്കൽ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കമ്പനി ഒരു ഫാർമസി കമ്പനിയുടെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് അതുപോലെ തന്നെ പുള്ളിക്കാരനാണെങ്കിൽ പാർട്ട് ടൈമായിട്ട് പാർട്ട് ടൈം ആയിട്ട് പുള്ളിക്കാരൻ്റെ അവിടുത്തെ കുട്ടനാട് കേബിൾ വിഷൻ എന്ന് പറയുന്ന ഒരു ഒരു കേബിൾ ചാനലിൽ ന്യൂസ് റീഡറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ആശാൻ അതായത് ഗോവിന്ദൻ ആശാനുള്ള ഒരു കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ മറ്റേ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അതായത് പുള്ളിക്കാരൻ്റെ അസെറ്റ്സ് ഒക്കെ തന്നെ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും കൊടുത്ത് തീർന്നിട്ടുണ്ട് ഇത്രയും ഒരു മോശം അവസ്ഥയിലാണ് പുള്ളിക്കാരൻ ഇപ്പൊ നിൽക്കുന്നത് എന്നാൽ പോലും പുള്ളിക്കാരന് പഴയ ആ ഒരു ആടിഥ്യം ഒക്കെയുള്ള ആ ഒരു പണ്ടത്തെ ധനധർമ്മി സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ഇന്നും ആരെങ്കിലും വന്നിട്ട് ഒരു സഹായം എന്തെന്ന് ചോദിക്കുന്നെങ്കിൽ പുള്ളിക്കാരൻ്റെ കയ്യിലുള്ളത് മാക്സിമം കൊടുക്കും ഇൻ കേസ് തയ്യുന്നില്ലെങ്കിൽ പുള്ളിക്കാരൻ കടം മേടിച്ച് വരെ കൊടുക്കും അതാണ് പുള്ളിക്കാരൻ്റെ പ്രശ്നം അപ്പൊ ഇത്രയും കടമൊക്കെ മേടിച്ച ആൾക്കാർ കൊടുക്കുന്നതെല്ലാം ഇത് മൊത്തം അടയ്ക്കുന്ന നമ്മുടെ കുഞ്ചാക്കബോബൻ്റെ ക്യാരക്ടറാണ് അപ്പൊ ഇതാണ് അവരുടെ ഉള്ള ഒരു ചെറിയൊരു ഒരു പ്രശ്നം അതിന്റെ കൂടെ തന്നെ നമ്മുടെ നവ്യ നായർ ഗീത എന്നാണ് ക്യാരക്ടറിന്റെ പേര് ക്യാരക്ടറിന്റെ അച്ഛനും അമ്മയൊക്കെ പണ്ട് ബോട്ട അവിടത്തിൽ മരിച്ചുപോയിട്ടുണ്ടായിരുന്നു മരിച്ചുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പൊ നോക്കുന്ന പുള്ളിക്കാരെ നോക്കിക്കൊണ്ടിരുന്ന മരിച്ചപ്പ തൊട്ട് നോക്കുന്ന പപ്പി പപ്പിയമ്മ എന്ന് പറയുന്ന വിജയകുമാരിയമ്മ മാം ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആണ് പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ് നമ്മുടെ ചന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് പക്ഷേ ചന്ദ്രനെ തിരിച്ച് ഇഷ്ടമാണ് പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല ചില കാരണങ്ങളൊക്കെ ആൽ അപ്പം അതെന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ സിനിമ കാണുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ റിയാസ് ഖാൻ വരുന്നത് ദുബായ് ജോസെന്ന ക്യാരക്ടർ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഈ വീഡിയോ കണ്ടിട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം പുള്ളിക്കാരൻ വരുന്നു പിന്നെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അപ്പം മെയിൻ പ്ലോട്ട് ഇതാണ് ഈ ഒരു രീതിയിലാണ് പോകുന്നത് അപ്പോ ജസ്റ്റ് ഒന്ന് സമൂപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോവിന്ദ ആശാന് ഈ പ്രാവശ്യത്തെ ജലോത്സവത്തിൽ അതായത് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് അടിക്കണം ഇവരുടെ ചുണ്ടൻ കേൾക്കും ഭാഗം ചുണ്ടൻ ഫസ്റ്റ് അടിക്കുക എന്നുള്ളതാണ് ആഗ്രഹം പുള്ളിക്കാരൻ ക്യാപ്റ്റൻ ചെയ്ത് ജയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡെറ്റർമിനേഷനും ആഗ്രഹവും അതുപോലെ തന്നെയാണ് ചന്ദ്രനുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഈ ഒരു കടവും കാര്യങ്ങളൊക്കെ തീർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒടി ഇല്ലവെന്ന് പറഞ്ഞ പരിപാടിയും കൂടെ വരുന്നുണ്ട് അതിൻ്റെ റിയാസ് ക്യാൻ വരുന്നു ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു ഇതാണ് എൻ്റെ ഒരു ബേസ് ഈ ഒരു സിനിമയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒരു ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമയിലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ലാഗ് പോലും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ട് പോകുന്നുണ്ട് പറയാൻ പറ്റുമോ ഈ ഒരു മൂവി എന്ന് പറയുന്ന ഒരു കോമഡി പ്ലസ് ഒരു ഡ്രാമ എന്ന് പറയുന്ന ഒരു ജോർണില് വരുന്ന ഒരു മൂവിയാണ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു തുള്ളി പോലും ലാഗ് ഇല്ലാതെ ബോർ ഇല്ലാതെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ഈ ഒരു മൂവി അപ്പോ ഇതിന്റെ മ്യൂസിക് ഭയങ്കര ഒരു ഒരു ഇമ്പോർട്ടൻസ് സാധനമാണ് ഇതിലെ പാട്ടുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ആണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു മൂവിനെ ആ ഒരു മൂഡ് പിടിക്കാനും നമുക്ക് ആ ഒരു വള്ളംകളിയുടെ ഒക്കെ ഒരു ഫീല് വരാനും അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട് ഒന്ന് രണ്ട് പാട്ടുണ്ട് അപ്പോൾ അതൊക്കെ അത്രയ്ക്ക് രസമായിട്ട് നമുക്ക് കേട്ടിരിക്കാനും കണ്ടിരിക്കാനും പറ്റുന്നുണ്ട് വിഷ്വൽസ് ഒക്കെ തന്നെ അതിമനോഹരമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും അപ്പൊ അത്ര ഭംഗിയിൽ അത് എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം അതിന്റെ സിനിമാറ്റോഗ്രഫി പറഞ്ഞല്ലോ അതിന്റെ വിഷ്വൽ അടിപൊളി ആക്ടിങ് അടിപൊളിയാണ് ഇതിന്റെ ആക്ടിംഗ് എന്നൊക്കെ പറയുന്ന ഒരുവിധം എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ഡയലോഗ്സ് ചെറിയ ഡയലോഗ്സ് പറയുന്ന ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു പൊടിക്ക് പൊടിക്കുമേലേന്ന് പറയാൻ പറ്റുന്ന ചെറിയ റോള് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഡയലോഗ്സ് ഒക്കെ ഡെലിവറി ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് നമുക്ക് കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബിലീവബിൾ സാധനങ്ങളുണ്ട് ഈ ഒരു സിനിമയിൽ ഒത്തിരി അതുകൊണ്ട് തന്നെ നമ്മളത് ആവും ഈ ഒരു കഥയിൽ എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം സ്ക്രിപ്റ്റ് ഒക്കെ അടിപൊളിയാണ് ഡയലോഗ്സ് ആണെങ്കിൽ ഡയലോഗ് ഡെലിവറി എവറിത്തിങ് ഇസ് റിയലി ഗുഡ് അപ്പൊ ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് ഒക്കെ വരുന്നത് എവിടെയാണെന്നു ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ കെ പി സി ബാബു സാർ ഭാസ്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് വരുന്നത് അതൊക്കെ നിങ്ങളത് കാണുക എന്നുള്ളതാണ് മൊത്തം കഥ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊരു ജസ്റ്റ് ഒരു ഐഡിയ മാത്രം തരുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ബാക്കിയൊന്നും പറയാതെ റിയാസ് ഖാന്റെ തന്നെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു സാധനം അതിൻ്റെ അത് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോസ് കണ്ട് അതുമാത്രമല്ല വേറെ കുറെ സാധനങ്ങൾ പുള്ളിക്കാരൻ്റെ അത് ചെയ്യുന്നുണ്ട് ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും കുറച്ച് സ്റ്റൈലിഷ് സാധനങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സിനിമക്കകത്ത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ നിങ്ങൾ അത് കണ്ടു നോക്കുക എന്ന് ഞാൻ പറയുള്ളൂ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കാര്യം അത് ഒരുപാട് ഡീറ്റെയിൽ പോയാൽ നിങ്ങൾക്ക് ഒരു മൂവി എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയാത്തത് ക്ലൈമാക്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു നല്ല രസമുള്ള ഫീൽ ഗുഡ് മൂവി എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ക്ലൈമാക്സ് ഒക്കെ തന്നെ ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു ഒക്കെ പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെടില്ല അതായത് ക്ലൈമാക്സിലോട്ട് ലീഡ് ചെയ്യുന്ന അതിന് മുമ്പ് സംഭവിക്കുന്ന ചില കാര്യങ്ങളും അതിന്റെ ഒറിജിനാലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബിലീവബിൾ ഫാക്ടേഴ്സ് എനിക്ക് അത്രയ്ക്ക് തോന്നിയിട്ടില്ല എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല എന്ന് പറയാം അല്ലെങ്കിൽ അത് കുറച്ചും കൂടി നന്നായിട്ട് പ്രസന്റ് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി ബിലീവബിൾ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അത് കുറച്ചൊന്ന് ഷോർട്ടാക്കി അവർ പെട്ടെന്ന് അങ്ങ് ക്രിസ്പ് ആക്കിയതുപോലെ തോന്നി ക്ലൈമാക്സ് അല്ല പറയുന്നത് ക്ലൈമാക്സിന് മുൻപ് നടക്കുന്ന ചില ഇവൻറ്സും ചില കാര്യങ്ങളൊക്കെ ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു മൂവിയുടെ റേറ്റിംഗ് നെറ്റിൽ കിടക്കുന്നത് വളരെ കുറവാണ് വളരെ ചെറിയ ഒരു റേറ്റിംഗ് ഞാൻ നെറ്റിൽ കിടക്കുന്നത് പക്ഷെ അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ബിക്കോസ് എനിക്കിത് പറഞ്ഞല്ലോ പേഴ്സണലി ഭയങ്കരമായിട്ട് ഈ ഒരു സിനിമ അപ്പോ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും ഓൺ ടെൻ എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക കാര്യം എന്താ വച്ചാൽ അത് കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും അപ്പം നെറ്റിൽ കിടക്കുന്നതൊക്കെ ഒരുപാട് പേരുടെ റിവ്യൂ ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കാം നമുക്ക് അറിയില്ല ബട്ട് സ്റ്റിൽ അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ടെന്നിന് എത്ര റേറ്റിംഗ് ഞാൻ കൊടുക്കാൻ പറ്റുമോ വെച്ചാൽ താഴെ കൊടുക്കുക അത് ഹെൽപ്പ്ഫുള്ളായിരിക്കും നമുക്ക് എല്ലാവർക്കും ഈ സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാനും ഇനി കാണാൻ വേണ്ടിയിട്ടുള്ള അതായത് ആർക്കെങ്കിലും ഒരു സിനിമ കാണണമെങ്കിൽ കമന്റ്സ് ഒക്കെ നോക്കിയിട്ട് അവർക്ക് വേണമെങ്കിൽ അത് പ്രിഫർ ചെയ്യാം കാണുന്ന ഒരു കാര്യം ആലോചിക്കാവുന്നതാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഗൈസ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യാം നമ്മൾ ചാനൽ വളർന്നു വരുന്നതേ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ എന്നെ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളു താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് അതർ ദൻ ബൈ ബൈ